നഹമ്യ 2:20, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും, സകല പരാജയങ്ങളിൽ നിന്നും യേശു നിന്നെ കൈപിടിച്ചുയർത്തും, വിജയം നൽകുന്ന കർത്താവ്, യോദ്ധാവായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. 2024 അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും, അഭിഷേകത്തിന്റെ വർഷമായിരിക്കും. സകല പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് നമ്മൾ യേശുവിന്റെ കൈപിടിച്ച് മുന്നേറും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ന്യൂ ഇയറിന്റെ 2024 പുതുവർഷത്തിന്റെ സകല നന്മകളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും യേശുവിന്റെ നാമത്തിൽ ആശംസിക്കുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് മെബിൻ. ഞാൻ എൻ്റെ വീട് കരിമണ്ണൂരാണ്, തൊഴുവയ്ക്കപ്പുറം. അപ്പോൾ എനിക്ക് ഒരു കൊല്ലം അടുത്തായിട്ട് നടുവിൻ്റെ ഇവിടെ പെയിൻ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ ബോക്സിങ്ങും വടംവലിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പോർട്സിന് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വടംവലിക്ക് സ്റ്റേറ്റ് പോയ സമയത്താണ്, സ്റ്റേറ്റ് പോയ പ്ലസ് ടു സമയത്താണ് ഡിസ്കിന്, ഇങ്ങനെ ഡിസ്കല്ല, ഇവിടെ ഒരു വെർട്ടിബ്രയുടെ ഒരു പീസ് ചെരിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്, തിരിഞ്ഞു പോയെന്ന്, ഡിസ്ലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മാസത്തിലേറെ ഇങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് വന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആയുർവേദത്തിലാണ് ചെന്നത്. അപ്പോൾ അവരെ പറഞ്ഞു കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അപ്പം എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ക്ലാസ്സുള്ള കാരണം എനിക്കതൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ സൗഹൃദനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മിനിങ്ങാന്ന് ഇവിടെ എന്നെ ഇതിനിടയ്ക്ക് എന്നാ നട്ടലിന് കംപ്ലയിൻ്റ് ഇങ്ങനെ എന്തെങ്കിലുമുള്ളവരൊക്കെ കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനും വേറൊരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സ്റ്റേജിൽ വിളിച്ച് കയറ്റി. അപ്പോൾ ഇവിടെ വന്ന് ബ്രദർ എന്നോട് ചോദിച്ചു വിശ്വാസമുണ്ടോ മാറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ബ്രദറെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നടുവിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കുനിഞ്ഞ് ചെറിയ എല്ലാം ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അന്നേരം ആ നിമിഷം ഇവിടെ നിന്ന് മാറിയതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ബസ്സിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. ബസ്സിലിരുന്ന് ബസ് കയറി കോളേജിൽ ചെന്ന് കോളേജിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ എനിക്ക് ആ കറക്റ്റ് ആ പൊസിഷനിൽ ഇങ്ങനെ പീസ് തുടങ്ങി അണങ്ങുന്നതായിട്ട് നമുക്ക് എല്ലിങ്ങനെ അണങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഇവിടുന്ന് തൊടുപുഴയ്ക്ക് വീട് വരെ പോയിട്ട് ബസ്സിൽ തിരിച്ചു വന്നിട്ടും അവിടെ ഒരു വേദന പോലും എടുത്തില്ല. ഇത് ഈ നിമിഷം വരെ ഒരു വേദന പോലും വന്നിട്ടില്ല. അത് കൂടാനായിട്ട് എനിക്ക് ഈ സ്പോർട്സിനിടയ്ക്ക് ലിഗമെൻറ്റിന് ഇപ്പോൾ ടൈറ്റാന്നാണ് പറഞ്ഞത്. അന്ന് ചെക്കപ്പിന് പോയപ്പോൾ അവർ പറഞ്ഞു ലിഗമെൻറ്റ് ടൈറ്റായിട്ടാണ് മുട്ടിൻ്റെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. മുട്ടിനെ ഇപ്പോൾ ഈ മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ടൈറ്റ് ഇവിടെ പെയിനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ പിടിക്കും. അങ്ങനെ ഒരു തെന്നിപ്പോൾ ഒരു ഈ ഭാഗത്ത് എനിക്ക് ഇങ്ങനെ ഇത്ര ഭാഗം ഇങ്ങനെ തിരിക്കത്തേനാ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലിണക്കാൻ പറ്റില്ല. ഇത്രയും തിരിയുന്നതേ നല്ല പെയിനായിരിക്കും അവിടെ. ആ ഒരു ഈ രണ്ട് മേളത്തെ താഴത്തെ എല്ല് കൂട്ടി ഒടിച്ചുന്ന ഒരു ഇതില്ലേ, ആ ഒരു അവസ്ഥ അവിടെ. ഈ മോൻ്റെ ഈ കാൽമുട്ട് പയ്യ, ഞാൻ കാൽമുട്ടിൽ നിന്ന് പിടിക്കുകയാണേ കേട്ടോ. സൗഖ്യം തരുമോ? ഉറപ്പല്ലേ? കാൽമുട്ട് പിടി, ഇങ്ങനെ വിളിച്ചേ കേട്ടോ. യേശുവിന് നന്ദി, യേശുവിന് സ്തുതി, യേശുവിന് നന്ദി, യേശുവിന് സ്തുതി. മടക്കി കുടഞ്ഞു. ഇങ്ങനെ ഈ കാലം നിന്നിടത്ത് ഇങ്ങനെ തിരിക്കുമ്പോഴായിരുന്നു പെയിൻ. ഇപ്പൊ കുഴപ്പമില്ല, തിരിക്കാനുള്ളത് തിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നോട് പറഞ്ഞു അത് ലിഗമെന്റ് ടൈറ്റ് ആണ്, ചിലപ്പോ സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ അന്ന് പറഞ്ഞു വിട്ടതാ ഡോക്ടർ. ഒരു മാസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ ആയുർവേദമായിരുന്നു. അപ്പൊ അവിടെ സർജറി ഇല്ല, അപ്പൊ വേറെ ഇത് പോയി സർജറി ചെയ്തിട്ട് വന്നു, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. മടക്കി കുടഞ്ഞു വന്നു. Jesus, you are my Lord. Oh, Jesus.